അവസാന നിമിഷവും തൻ്റെ മുന്നിലേക്കെത്തിയ ആ അക്രമിക്ക് എല്ലാ വിധത്തിലുമുള്ള സേവനവും നൽകിയതിന് ശേഷം ശുശ്രൂഷകളും നൽകിയതിന് ശേഷമാണ് ഇത്തരമൊരു മരണം ആ കുട്ടിയെ തേടി എത്തിയത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അല്പസമയം മുൻപ് മാതാപിതാക്കൾ എത്തി അന്ത്യ ചുംബനം നൽകി ആ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ വീട്ടുമുറ്റത്ത് തന്നെ നിൽക്കുന്നത്. ഇനിയും ഒരുപാട് പേർ അകത്തേക്ക് കയറി ഒരു നോക്ക് കാണാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് ഈ കുട്ടിയെ യാത്രയയക്കുന്നതിനായി ഇവിടേക്ക് എത്തിയത്. സാധാരണക്കാർ മുതൽ ഒപ്പം പ്രവർത്തിച്ചവർ, ഡോക്ടർമാർ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഒരുപാട് പേർ ഇവിടെ എത്തി ഡോക്ടർ വന്ദനയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചു. മറ്റ് വിമർശനങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുമ്പോഴും ഇനി ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകരുത്, ഇങ്ങനെയൊരു അപകടം ആർക്കും സംഭവിക്കരുതെന്ന് എല്ലാവരും പറയുന്നു. കാരണം നമ്മളൊരു പനിയോ തലവേദനയോ എടുത്ത് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നമ്മളെ പരിചരിക്കേണ്ട ആൾക്ക് നേരെയാണ് കൊലക്കത്തി വീശിയത് എന്നുള്ളതാണ് ഏവരെയും വേദനിപ്പിക്കുന്നത്. യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ഒരാൾ, ഒരു പെൺകുട്ടിയുടെ ജീവൻ കവർന്നെടുക്കുന്ന ഒരു സംഭവം ഇതിനു മുൻപ് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. എന്ത് വിരോധത്തിൻ്റെ പേരിലാണ്, എന്ത് വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ആർക്കും എത്തും പിടിയും കിട്ടുന്നില്ല. അതുതന്നെയാണ് ഈ നാട് ഒന്നടങ്കം വിറങ്ങലിച്ചു പോയത്. എന്തിനിങ്ങനെ ചെയ്യണം എന്നൊരു ചോദ്യം അപ്പോഴും അവിടെ ബാക്കിയായി നിൽക്കുന്നു. എന്തായാലും എല്ലാ ചോദ്യങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ട് ഡോക്ടർ വന്ദന ഇവിടെ നിന്ന് വിട പറയുകയാണ്. അല്പസമയത്തിനകം ഇവിടെ വീട്ടുവളപ്പിൽ ക്രമീകരിച്ചിട്ടുള്ള ആ ചിതയിലേക്ക് ഈ ചേതനയേറ്റ ശരീരം എടുക്കും. ഇനിയുള്ള കാലം ഈ മാതാപിതാക്കൾക്ക് ഒരു നീറുന്ന നൊമ്പരമായി അവരുടെ ഹൃദയത്തിലേക്ക് ആ ഓർമ്മകൾ മാറുകയാണ്. വൈകാരികമായ നിമിഷങ്ങളാണ് നമുക്കിവിടെ എല്ലാവരിലും കാണാൻ കഴിയുന്നത്. ഈ ആളുകൾ കൂടി നിൽക്കുന്നവർ ഒരുപാട് സഹപ്രവർത്തകർ, അവർ കണ്ണീരോടെ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. കൂടെ പഠിച്ചവരുണ്ട്, അധ്യാപകരുണ്ട്. ചെറുപ്പകാലത്ത് വന്ദന പഠിച്ച സ്കൂളിലെ അധ്യാപകരും അവിടെയൊപ്പം ഉണ്ടായിരുന്ന സഹപാഠികളും എല്ലാവരും ഇവിടേക്ക് എത്തുന്നു. അതിനൊക്കെ അപ്പുറത്ത് ആർക്കും പരിചയമല്ലാത്ത ഒരുപാട് ആളുകൾ, ജനങ്ങൾ, പൊതുജനങ്ങൾ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഒരുപാട് പേർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം ഈ ചടങ്ങുകൾ പൂർത്തിയായാലുടൻ ഈ വീട്ടുമുറ്റത്തു നിന്ന് വന്ദന മടങ്ങുകയാണ്. ഇതിനു മുൻപ് ഇവിടെ എത്തുമ്പോൾ സന്തോഷകരമായി കളിച്ച് ചിരിച്ച് നടന്നിരുന്ന അതേ വീട്ടുമുറ്റം ഇന്ന് ഒരു ശോകമുഖമായ അന്തരീക്ഷമായി മാറുന്നു. അവിടെ ചേതനയേറ്റ ഒരു ശരീരം വന്ദനയുടേതായി അവിടെ കിടക്കുകയാണ്. മാതാപിതാക്കൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുമ്പോൾ അവരുടെ ആ ഒരു മുഖത്തെ, അവരുടെ വൈകാരികമായ അവരുടെ നിമിഷങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം ഒറ്റ മകളാണ്, മറ്റ് എല്ലാം മാറ്റി നിർത്തുമ്പോഴും ഏക മകൾ. ആ മകൾക്ക് വേണ്ടിയായിരുന്നു ഇത്രയും കാലം ആ മാതാപിതാക്കൾ ജീവിച്ചത്. പക്ഷേ അവരുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് മുൻപ് തന്നെ വന്ദന കൊലക്കത്തിക്ക് ഇരയാവുകയാണ്. ഇനി ഒരിക്കലും കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് ഏവരും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭവും ഇപ്പോൾ നമുക്കിവിടെ പലരിൽ നിന്നും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഒരാളുടെയും ജീവൻ മറ്റൊരാളിങ്ങനെ ഒരു ഒരു എന്തിൻ്റെ പേരിലാണെങ്കിലും കവർന്നെടുക്കുന്നത് നീതീകരിക്കാനാകില്ല. ഇത്തരക്കാരെ വധശിക്ഷയ്ക്ക് തന്നെ വിധേയമാക്കണമെന്ന് പറയുന്ന ആളുകളെ പോലും നമ്മൾ കണ്ടു. ഇങ്ങനെയുള്ളവരെ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയുന്ന ആളുകളെ പോലും നമ്മൾ ഇവിടെ ഇന്ന് രാവിലെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും വൈകാരികമായ ഒരു അന്തരീക്ഷം തളം കെട്ടി നിൽക്കുന്ന ഒരു വീട്ടുമുറ്റമാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്. അല്പസമയത്തിനകം വന്ദനയുടെ മൃതദേഹം ഇവിടെ വീട്ടുവളപ്പിൽ ക്രമീകരിച്ചിരിക്കുന്ന ചിതയിലേക്ക് എടുക്കും. അപ്പോഴും സങ്കടം താങ്ങാനാകാതെ കാത്തു നിൽക്കുന്ന, ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹൃദയം നടുങ്ങുന്ന വേദനയോടുകൂടി തന്നെ ആ വീട്ടുകാരും ആ നാടും സഹപ്രവർത്തകരും പ്രിയപ്പെട്ട കൂട്ടുകാരും എല്ലാം തന്നെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. ഇത്രയും നാളും പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടുകൂടി മാത്രം കണ്ടിരുന്ന പ്രിയപ്പെട്ട വന്ദന ഇനി തങ്ങളോടൊപ്പം ഇല്ല എന്നുള്ള ആ യാഥാർത്ഥ്യം, ഒരിക്കൽ കൂടി ഇനി ഈ ഒരു രംഗത്ത് നിന്നും ഇത്തരത്തിലൊരു രക്തസാക്ഷി ഉണ്ടാകരുത് എന്നുള്ള ഒരു കനത്ത പ്രതിഷേധം കൂടി അവിടെ നിന്നും ഉയരുകയാണ്. കോട്ടയത്തെ മുട്ടിച്ചുറ എന്ന വീട് അത് സങ്കടക്കടലാണിപ്പോൾ. ഏക മകളാണ്, ഡോക്ടറാവണം എന്ന അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹം സഫലമാക്കിയ മകളാണ്. നമുക്കെല്ലാവർക്കും തന്നെ താങ്ങാകേണ്ട ഒരു കുട്ടിയായിരുന്നു അത്. പക്ഷേ
വന്ദനയുടെ അച്ഛനാണ് റിബിൻ രാജ് തുടരുന്നുണ്ട്. റിബിൻ, കണ്ടു നിൽക്കാനാകുന്നില്ല അവിടുത്തെ കാഴ്ചകൾ. അതീവ സങ്കടകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. കാരണം വന്ദനയുടെ അച്ഛനെ നമുക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ ആ വിലാപം നമുക്ക് കേൾക്കാം. ഇതൊരു കേരളത്തിൻ്റെ വിലാപമായി തന്നെ മാറുകയാണ്. കാരണം ഈ സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യാൻ സ്വന്തം ആഗ്രഹപ്രകാരം ഇറങ്ങിപ്പുറപ്പെട്ട ഒരു പെൺകുട്ടി ചേതനയറ്റ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല. അത്തരമൊരു കണ്ണീർ കടലായി ഈ വീടും ഇവിടെയുള്ള ആളുകളും മാറുന്നു. ഇതിനു മുൻപ് എത്രയോ തവണ കളിച്ച് ചിരിച്ച് വന്നിട്ടുള്ള അതേ മുറ്റത്ത് ചേതനയറ്റ ശരീരം, തൻ്റെ മകളുടെ ശരീരം കിടക്കുമ്പോൾ ഒരു പിതാവിന് മാതാവിന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. കാരണം ഏക മകളാണ്, ഒരേ ഒരു മകളെ വളരെ താല്പര്യത്തോടെ ഇഷ്ടത്തോടെ പോറ്റി വളർത്തി ആ മകളുടെ ആഗ്രഹപ്രകാരം ഡോക്ടറാകുന്നതിന് വേണ്ടിയുള്ള പഠനം ആ കുട്ടിക്ക് നൽകി, മികച്ച രീതിയിൽ പഠിച്ച് ഡോക്ടറായി പേരെടുത്തു. ഇനിയും എത്രയോ കാലം ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യേണ്ടിയിരുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളാണിപ്പോൾ ഇവിടെ ചേതനയറ്റ് ഇവിടേക്ക് എത്തുന്നത് എന്നതാണ് ഏവരെയും സങ്കടപ്പെടുത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന എല്ലാവരുടെയും മുഖത്ത് സങ്കടം തളം കെട്ടി നിൽക്കുകയാണ്. പലരും കരഞ്ഞുകൊണ്ട് കണ്ണീരോടെ ഇവിടെ നിന്ന് മടങ്ങുന്നതും നമ്മൾ കണ്ടു. ഒപ്പം പഠിച്ച സഹപാഠികൾ, അധ്യാപകർ, എല്ലാവരും, പ്രിയപ്പെട്ടവരെല്ലാവരും അത്തരത്തിൽ മടങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇവിടെ എത്തിയ മന്ത്രി വീണ ജോർജ് പോലും, വൈകാരികമായി വീണ ജോർജ് പോലും കരയുന്നത് നമ്മൾ കണ്ടു. കാരണം തൻ്റെ വിഭാഗത്തിലെ ജോലിക്കാരി, അല്ലെങ്കിൽ അങ്ങനെ തൻ്റെ വിഭാഗത്തിലെ ഒരു ഡോക്ടർ, അങ്ങനെ ഒരാൾ അപ്രതീക്ഷിതമായി കൊല ചെയ്യപ്പെടുന്നു. അത് തടയാൻ കഴിയാതെ പോകുന്നു. ഒരു പക്ഷേ ഈ സംഭവത്തിലുണ്ടായ ഒരു ഒരു സങ്കടവും ഒരു ഒരു മാപ്പ് ചോദിക്കൽ പോലെ നമുക്ക് ഫീല് ചെയ്യുന്ന തരത്തിലായിരുന്നു മന്ത്രി വീണ ജോർജിൻ്റെ വൈകാരികമായ അവരുടെ ആ മുഹൂർത്തം. കാരണം ഏറെ നേരം ഈ കുട്ടിയെ നോക്കി നിൽക്കുന്നു, അതിനുശേഷം ഒരു മുത്തം നൽകുന്നു, അതിനുശേഷം മാതാപിതാക്കളുമായി സംസാരിക്കുന്നു. അവരോട് സംസാരിക്കാൻ കഴിയാത്ത തരത്തിൽ വളരെ പെട്ടെന്ന് വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിൽ അതിവൈകാരികമായ പല മുഹൂർത്തങ്ങളും നിറഞ്ഞ ഒരു ദിവസമാണ് കടന്നു പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇത് ആതുര സേവന രംഗത്ത് ഒരു കളങ്കമായി തന്നെ ഈ ഈ സംഭവം മാറുന്നു. കാരണം ഇതാദ്യമായിട്ടാണ് ഇത്തരം ഒരു ഒരു ഈ ഡോക്ടർ കേരളത്തിൽ ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്നത്. അതും സേവനം ഡ്യൂട്ടിക്കിടയിൽ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതും വേദനാജനകമായ കാര്യമാണ്. എന്തായാലും ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ വളരെ കർശനമായി ഇടപെടുകയും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് വളരെ വേദനയോടുകൂടി കോടതി പോലും പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ അപ്പോഴും ഒരു മാതാപിതാക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട മകളെ നഷ്ടമായി എന്ന യാഥാർത്ഥ്യം അവിടെ ബാക്കിയാവുകയാണ്. അവരുടെ സങ്കടങ്ങൾക്ക് ആരുത്തരം നൽകും എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. തങ്ങളുടെ ശിഷ്ടകാലത്ത് തങ്ങളെ കരുതാൻ ഇനി ആര് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. അവിടെ കേരളം ഒന്നടങ്കം ഈ കുടുംബത്തിനൊപ്പം നിൽക്കും എന്ന് നമുക്ക് ഉറപ്പോടെ പറയാം. കാരണം ഇത് കേരളത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത സംഭവമാണ്. അവിടെ നഷ്ടമായത് കേവലം 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെയാണ്. ഇനിയും എത്രയോ കാലം സർവീസ് ബാക്കിയുണ്ടായിരുന്ന ഒരു കുട്ടിയെയാണ്. അത്തരത്തിൽ ഉള്ള ഒരു പെൺകുട്ടിക്ക് നേരെയുണ്ടായ അതിദാരുണമായ ഈ കൊലപാതകം കേരളം ഒന്നടങ്കം അതിനെ അപലപിക്കുകയും ചെയ്യുന്നു. എന്തായാലും അല്പസമയത്തിനകം ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടെ പൂർത്തിയായ ഈ ചടങ്ങുകൾ പൂർത്തിയായാലുടൻ, കർമ്മങ്ങൾ പൂർത്തിയായാലുടൻ മൃതദേഹം വീട്ടുവളപ്പിൽ ക്രമീകരിച്ചിരിക്കുന്ന ചിതയിലേക്ക് എത്തും. ആ ചിത കത്തിയമരുന്നതോടെ വന്ദന എന്ന നീറുന്ന ഓർമ്മ നമ്മളുടെ എല്ലാം ഹൃദയങ്ങളിൽ ഒരു നമ്മളുടെ നെടിപ്പോരുകളിൽ ഒരു നൊമ്പരമായി അവശേഷിക്കുകയും ചെയ്യും.